അങ്ങനെ ലോകം മുഴുവനും പ്രണയിച്ചു വാരിപ്പുണർന്നിട്ട് ചുംബനം കൊടുത്ത മുത്തുമേനിയോട് പ്രേമം കാണിച്ച ഒരു കുഞ്ഞുമോനെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു. അതാ സമർക്കന്തുകാരനായ 10 വയസ്സുള്ള ഒരു കുഞ്ഞോമനമോൻ റസൂലുള്ളാനെ പ്രേമിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള അദമ്യമായ അകമഴിഞ്ഞ അതിരില്ലാത്ത പ്രേമത്താൽ സമർക്കന്തിൽ നിന്ന് വിളിക്കുന്നു, യാ റസൂലല്ലാ ഹബീബായ നബിയേ, ആജിനഹി തോക്കൽ മദീനേ ചൽ, ഇന്നല്ലെങ്കിൽ നാളെ മദീനയിലേക്കാണ് ഞാൻ, എനിക്ക് മദീനയിലേക്ക് വരണം നബിയേ. സമർക്കന്തുകാരനായ 10 വയസ്സുള്ള കുഞ്ഞോമനമോൻ റസൂലുള്ളാനെ പ്രേമിച്ച് മദീനയിലെത്താൻ കൊതിപൂണ്ട് കഴിയുന്നു. വാഹനം കയറാൻ കയ്യിൽ കാശില്ല, നടന്നു പോകാൻ കാലിന് സ്വാധീനമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റെടുത്തു നിന്നാൽ ആ മഹനീയമായ പ്രേമത്തിന്റെ ചേതോഹരമായ രംഗം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ലോകത്തിന്റെ നേതാവിനോടൊന്ന് പ്രണയം പറഞ്ഞ് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് പിരിയാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് 10 വയസ്സുള്ള ഓരോമന കുഞ്ഞ് എഴയുന്നു. ഓരോമന മോൻ എഴയുകയാണ്, എവിടെ കാണില ഹദറത്തി റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഇനി നിങ്ങൾ അല്പം ഒച്ചത്തിൽ സ്വലാത്ത് ചൊല്ലി ഒന്ന് സഹകരിക്കണം. മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചുകൊണ്ട് സമർക്കന്തിൽ നിന്നൊരു കുഞ്ഞുമോൻ 10 വയസ്സുള്ള മോൻ, എൻ്റെ ഉമ്മമാരെ 10 വയസ്സുള്ള മക്കളുടെ പക്വത നിങ്ങൾക്കറിയില്ലേ. ആ മോൻ ഇഴയുകയാണ്, എഴഞ്ഞഴഞ്ഞ് കുണ്ടും കുഴിയും തണ്ടും തടവും മാർഗഭ്രംശങ്ങളും എല്ലാം അവഗണിച്ചുകൊണ്ട് നിലത്തുകൂടി എഴഞ്ഞഴഞ്ഞഴഞ്ഞഴഞ്ഞ് 10 മാസം തുടർച്ചയായി എഴഞ്ഞ് മദീനയുടെ അതിർത്തിയിൽ എത്തിയപ്പോ ഇനി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ വയ്യ. അങ്ങനെ മദീനയുടെ അതിർത്തിയിൽ നിന്നിട്ട് ഒരൊറ്റ വിളിയാണ്, യാ റസൂലല്ലാ, യാ ഹബീബല്ലാ. അല്ലയോ നബിയെ, അവിടുത്തെ പ്രേമിച്ചഴഞ്ഞു വന്നതാണ്, എൻ്റെ ചന്തി പൊട്ടിയിട്ട് ചോരയൊലിക്കുന്നുണ്ട്, കൈ പൊട്ടിയിട്ട് രക്തം വരുന്നുണ്ട്, ഇനി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ വയ്യ. إذ جئت طيبة روم زورة قبره أغميت مده شن بغيبة قدره فأنا اللهيف فكربة لي فرجي حيران من ذنب أسفت كليما صلوا عليه وسلموا تسليما. അല്ലയോ നബിയേ, എനിക്കിനി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ വയ്യ, എഴയാൻ വയ്യ. ചന്തി പൊട്ടിയിട്ട് ചോര വരുന്നു, കൈ പൊട്ടിയിട്ട് രക്തം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിളിയാണ്, അനീസി ഇന്ദ വഹദതി വജലീസി ഇന്ദ കുർബതി.
യാ റസൂലല്ലാഹ് എന്നെ ഒന്ന് ഏറ്റെടുക്കണം നബിയേ. ഇഴഞ്ഞഴഞ്ഞ് മദീനയിലെത്തി വിഷമിച്ചു നിന്ന് നബി തങ്ങളെ വിളിച്ച് രോഗശമനം ഷിഫ എന്ന പേരുള്ള മദീനയിലെ മണ്ണെടുത്ത് മുറിവിൽ പുരട്ടിയപ്പോ മുറിവ് മാറുന്നു. വീണ്ടും ഇഴഞ്ഞുകൊണ്ടില്ല റസൂലുള്ളാന്റെ മജ്‌ലിസിലേക്ക് ഇഴഞ്ഞഴഞ്ഞഴഞ്ഞ് ഖബ്റു ശരീഫിന്റെ മുമ്പിൽ ചെന്ന് ലോകത്തുള്ള എല്ലാ വിശ്വാസിയുടെയും കൽബിന്റെ കേന്ദ്രമായ റൗളത്തുൽ മുഷറഫയിൽ നബി തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് വിളിക്കുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. നബിയേ അവിടുന്ന് വലിയ ഔദാര്യമാണ്, എന്നേക്ക് ഇവിടുന്ന് എത്താൻ ആഗ്രഹം ജനിച്ചപ്പോ ഇവിടേക്ക് വരുത്തിയ നബിയേ എന്ന് പറഞ്ഞു സലാം പറഞ്ഞിട്ട് മബൈന ബൈതീവ മിമ്പരി റൗദത്തും മിൻബിയാലിൽ ജന്ന സ്വർഗീയ തോപ്പിൽ പോയി കിടന്നുറങ്ങുമ്പോ അതാ മെല്ലയൊന്ന് മയങ്ങുമ്പോഴേക്ക് അതാ വരുന്നു അക്രഹലുൽ ഐനൈൻ അസജ്ജുൽ ഹാജിബൈൻ സഹലുൽ ഖദ്ദൈൻ ജദ്ദുൽ ഹസനൈൻ ഇമാമുൽ ഹറമൈൻ സാഹിബുൽ ഖിബ്ലതൈൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് വിളിക്കുന്നു, യാ ബുനയ്യ കുഞ്ഞുമോനെ എന്തിനു വന്നതാണ്? നബിയെ മറ്റൊന്നിനും വന്നതല്ല, അവിടുത്തെയോടുള്ള പ്രേമത്താൽ തങ്ങളെ ഒന്ന് കാണാൻ വന്നതാണ്. യാ റസൂലല്ലാഹ് ഞെട്ടിയുണർന്ന് ഇഴഞ്ഞെഴുന്നേറ്റ് റൗദയുടെ മുമ്പിൽ വന്ന് നബിതങ്ങളുടെ മുമ്പിൽ നിന്ന് രണ്ടാമതും ഒന്ന് സലാം ചൊല്ലിയിട്ട് ഈ പൊന്നുമോൻ പറയുന്നു, പത്തു വർഷവും പത്തു മാസവും മാത്രം പ്രായമുള്ള കുഞ്ഞുമോ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് അവിടുന്ന് വല്ലാത്ത ഔദാര്യമാണ് ഇവിടെ എത്താനുള്ള ആഗ്രഹം പൂവണിഞ്ഞു തന്ന നബിയേ, ഇവിടെ വന്ന് സലാം പറയാൻ വിളിച്ച നബിയേ, ഇവിടെ നിന്ന് സലാം പറയാൻ സന്ദർഭം നൽകിയ നബിയേ, ഉറക്കിലൊന്ന് കാണിച്ച നബിയേ, ഇനി എനിക്ക് ജീവിതം വേണ്ട, ഇനി എനിക്ക് ജീവിതം വേണ്ട, എനിക്കൊരു ഖബ്റ് മതി നബിയേ. 80 വയസ്സായവരെന്റെ മജ്‌ലിസ് കേൾക്കുന്നുണ്ടോ? 70 വയസ്സായവരുണ്ടോ? 40, 50, 60, 30 വയസ്സായവരുണ്ടോ? നിങ്ങളും നമ്മളും ഭാര്യമാരെ സ്വപ്നം കണ്ടില്ലേ? മാതാപിതാക്കളെ സ്വപ്നം കണ്ടില്ലേ? മക്കളെ കണ്ടില്ലേ? ഒരുപാട് കൂട്ടുകാരെ കണ്ടില്ലേ? അവരെക്കാളൊക്കെ പ്രേമിക്കേണ്ട ഹബീബായ നബിയെ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയാണ് പ്രേമം? എവിടെയാണ് സ്നേഹം? ഒന്ന് കാണണ്ടേ? ഉമ്മമാരെ ഭർത്താക്കന്മാരെ കണ്ടില്ലേ? സഹോദരങ്ങളെ കണ്ടില്ലേ? പ്രേമിച്ചവരെ കണ്ടില്ലേ? നാട്ടുകാരെ സ്വപ്നം കണ്ടില്ലേ? ഒരു തവണയെങ്കിലും റസൂലുള്ളാനെ കണ്ടിട്ടുണ്ടോ?
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരെക്കാളും പ്രേമിച്ചാലോ, കണ്ണടച്ചാൽ ഉറങ്ങുമ്പ നബി തങ്ങളാണ്. ജീവിതം ഇതിലേറെ മധുരമുണ്ടോ? മദീനയിൽ ചെന്നു വിളിക്കുമ്പോ റിഫായി ഷെയ്ഖിന് ഉജാബത്ത് കിട്ടി, മുഹീദ്ദീൻ ഷെയ്ഖിന് മുസാഫഹത്ത് കിട്ടി, ബഹുമാനപ്പെട്ട ഇമാമുകൾക്ക് മുഴുവനും കിട്ടേണ്ടത് കിട്ടി. മടങ്ങുമ്പോ അവിടെ ചെല്ലുമ്പോഴൊരു ഇജാബത്ത് കിട്ടണ്ടയോ? ആ നബിയല്ലേ നാളെ ഖബറിൽ ചോദിക്കപ്പെടുന്ന നേതാവ്? ആ നബിയല്ലേ നാളെ ഷഫാഅത്ത് തരണ്ട നേതാവ്? ആ നബിയല്ലേ നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ്? ആ നബിയല്ലേ നാളെ ഷഫാഅത്ത് ചെയ്ത് നരകത്തിലുള്ള ആളുകളെ മോചിപ്പിക്കുന്ന നേതാവ്? അതുകൊണ്ട് കൽബൊന്ന് സമർപ്പിച്ചോ. ഈ മജ്ലിസിന്റെ സമ്മാനമായി വയലു പറയുന്ന ഞാൻ യോഗ്യനല്ലെങ്കിലും, ഞാൻ നബി തങ്ങളുടെ ചെരുപ്പെടുക്കാൻ പോലും അർഹനല്ലെങ്കിലും, നാളെ സ്വഹാബത്ത് പോകുന്ന വഴിയിൽ അല്ലാഹ് ഒന്ന് കടത്തിയിട്ട് എല്ലാ സ്വഹാബികളും തട്ടിയിട്ടും അകത്ത് കടന്നില്ലെങ്കിലും, എല്ലാ ഇമാമുകളും തട്ടിയിട്ടും അകത്ത് കടന്നില്ലെങ്കിലും, അവസാന ലോകത്തുള്ള എല്ലാ മൊയ്ബീങ്ങളും കടന്ന് കേരളത്തിലുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് ഇമാമുകളുടെ പിന്നിൽ സ്വർഗത്തിലേക്ക് കടക്കുമ്പോ അവിടെ തക്കാലുണ്ടെങ്കിലും ഒരു തട്ട് കിട്ടിയിട്ട് സ്വർഗത്തിലൊന്ന് കടന്നു കിട്ടിയാൽ നബിതങ്ങൾക്ക് സ്വർഗത്തിലൊരു ചവിട്ടുന്ന സ്ഥാനം, നബിതങ്ങളുടെ കാലും ചെരുപ്പുമൊക്കെ വിശ്രമിക്കാനും ചവിട്ടി വെക്കാനും ഒരു സ്ഥലം അതായി കിട്ടിയാൽ രക്ഷപ്പെട്ടു പോയല്ലോ. അതും വലിയ പദവി തന്നെ. അതുകൊണ്ട് മുഹിബ്ബീങ്ങളെ, ഈ മജ്ലിസിന്റെ സമ്മാനമായി റസൂലുള്ളാനെ ഒന്ന് കാണണം, കണ്ടവർക്കിനിയും കാണണം, മദീനയിലൊന്നെത്തണം, ഇനിയും ഇനിയും എത്തണം. അല്ലാഹു ഇഖ്ലാസോടെ ഈ മജ്ലിസ് അതിന് കാരണമാക്കി തരട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞ വാക്കൊന്നും അലങ്കാരത്തിൽ ഒതുക്കാതെ ഹബീബിലേക്ക് അടിപ്പിച്ചതായോ അല്ലാഹിബാക്കല്ലേ അല്ലാ. മരിക്കുന്ന സമയത്ത് നബിതങ്ങളുടെ മുഖമൊന്ന് കാണണം, ഖബറിൽ നബിതങ്ങളുടെ സാന്നിധ്യമൊന്നറിയണം, അതിനെല്ലാം തൗഫീഖ് നൽകണം അല്ലാ. ഇഖ്ലാസോടെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം, എന്നിട്ട് അല്ലാഹുവോട് ചോദിക്കണം, ഞാൻ യോഗ്യനല്ല, റസൂലുള്ളാഹി തങ്ങളുടെ വസീലയാണ്. നിങ്ങൾ ആമീൻ പറയുമ്പോ അല്ലാഹ് ഇജാബത്ത് തന്നെ കാണും. ആ വിശ്വാസത്തോടെ ആമീൻ പറയണം, സ്വലാത്ത് ചൊല്ലണം. ഈ സമയം ആഖിറത്തിലേക്ക് വേണം. ഇവിടെ ചെലവഴിച്ചൊരു രണ്ടോ മൂന്നോ മണിക്കൂർ അത് അല്ലാഹുവിന്റെ കോടതിയിൽ നബിതങ്ങളുടെ ജീവാറിലെത്താൻ ഒരു കാരണമാകണം. അല്ലാഹുവേ കൽബ് അങ്ങനെ ആക്കി തരണം.